BSFലേക്കാണ് ഇപ്പോൾ ഹെഡ് കോൺസ്റ്റബിൾ അതുപോലെ തന്നെ കോൺസ്റ്റബിൾ കാനൽമാൻ ഉൾപ്പെടെയുള്ള തസ്തികയിലേക്കുള്ള വിജ്ഞാപനം ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ളത്. യോഗ്യതയുള്ള വനിതകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ ഇതിന് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ അറിവിൽ പറയാൻ പോകുന്ന യോഗ്യതയുള്ളവരുണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് യോഗ്യത ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും നോട്ടിഫിക്കേഷനും താഴെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് വന്നിട്ടുള്ള ഈ റിക്രൂട്ട്മെൻറ്റിൻ്റെ കംപ്ലീറ്റ് വിവരങ്ങൾ എന്താണെന്ന് നോക്കാം. അപ്പോൾ BSF ആണ് പുതിയ റിക്രൂട്ട്മെൻറ്റ് ഇപ്പോൾ ഓൺലൈൻ ആയിട്ട് വനിതകളിൽ നിന്നും പുരുഷന്മാരിൽ നിന്നും ക്ഷണിച്ചിട്ടുള്ളത്. ഇതിൽ വന്നിട്ടുള്ള പോസ്റ്റ് ഹെഡ് കോൺസ്റ്റബിൾ വന്നിട്ടുണ്ട്, വെറ്റിനറി, അതുപോലെ തന്നെ കോൺസ്റ്റബിൾ കാനൽമാൻ തസ്തികയും വന്നിട്ടുണ്ട്. ഹെഡ് കോൺസ്റ്റബിളിന് 2 വേക്കൻസി ജനറലിന്, 1 വേക്കൻസി EWSന്, 1 വേക്കൻസി OBCക്ക് എന്നിങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ശമ്പള സ്കെയിൽ ഇവിടെ കാണാൻ സാധിക്കും, 81,100 രൂപ വരെ ലഭിക്കും. പിന്നെ കോൺസ്റ്റബിൾ കാനൽമാൻ പോസ്റ്റിന് 2 ഒഴിവ് ജനറലിന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഏകദേശം 69,100 രൂപയാണ് അതിൻ്റെ ശമ്പള സ്കെയിൽ എന്ന് ശ്രദ്ധിച്ചിരിക്കുക. അപേക്ഷിക്കാനുള്ള വിദ്യാഭ്യാസ യോഗ്യത നോക്കുകയാണെങ്കിൽ ഹെഡ് കോൺസ്റ്റബിൾ വെറ്റിനറി തസ്തികയിലേക്ക് അപേക്ഷിക്കാനായിട്ട് +2 ഉണ്ടായിരിക്കണമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. അതുപോലെ തന്നെ മിനിമം 1 ഇയർ കോഴ്സ് ഇൻ വെറ്റിനറി സ്റ്റോക്ക് അസിസ്റ്റൻ്റ് ഫ്രം എനി റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് ഹാവിംഗ് അറ്റ്ലീസ്റ്റ് 1 ഇയർ എക്സ്പീരിയൻസ്, പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതുള്ളവർക്ക് +2 അതുപോലെ തന്നെ ഫീൽഡിലുള്ള എക്സ്പീരിയൻസും കോഴ്സും ചെയ്തവർക്കാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക. അതാണ് ഹെഡ് കോൺസ്റ്റബിൾ വെറ്റിനറിൻ്റെ ക്വാളിഫിക്കേഷൻ. ഇനി കോൺസ്റ്റബിൾ കാനൽമാൻ്റെ യോഗ്യത നോക്കുകയാണെങ്കിൽ 10th പാസ്സായിരിക്കണം, 10th ക്ലാസ് ഫ്രം റെക്കഗ്നൈസ്ഡ് ബോർഡ്, 10th ക്ലാസ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ 2 ഇയർ എക്സ്പീരിയൻസ് ഇൻ ഹാൻഡലിംഗ് ഓഫ് ആനിമൽസ് ഫ്രം ഗവൺമെൻറ് വെറ്റിനറി ഹോസ്പിറ്റൽ ഓർ ഡിസ്പെൻസറി ഓർ വെറ്റിനറി കോളേജ് ഓർ ഗവൺമെൻറ് ആനിമൽ ഫാം, അവിടെ നിന്ന് എവിടെ നിന്നെങ്കിലും നിങ്ങൾ ഈ ഒരു സമാന എക്സ്പീരിയൻസ് ആനിമൽസിനെ ഹാൻഡിൽ ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക്, 2 വർഷത്തെ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഉള്ളവർക്കാണ് ഇവിടെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതെന്ന് ശ്രദ്ധിച്ചിരിക്കുക. രണ്ടിനും അപ്ലൈ ചെയ്യേണ്ട ഏജ് ലിമിറ്റ് 18 to 25 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും. 5 വർഷത്തെ ഇളവ് SC ST ക്കും 3 വർഷത്തെ ഇളവ് OBCക്കും പ്രായത്തിൽ നൽകപ്പെടുന്നുണ്ട് എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക. അപേക്ഷിക്കാൻ പുരുഷന്മാർക്ക് 165 cm ഉയരം വേണം, വനിതകൾക്ക് 150 cm ഉയരം മതി. ചെസ്റ്റ് 76 cm പുരുഷന്മാർക്ക് വേണം, എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 81 cm ആക്കാൻ സാധിച്ചിരിക്കണം എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക. ഐസൈറ്റും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിരിക്കണം, അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. സെലക്ഷൻ പ്രോസസ്സ് നോക്കുകയാണെങ്കിൽ ആദ്യം തന്നെ പരീക്ഷയാണ് നടക്കുന്നത്. പരീക്ഷേൻ്റെ സിലബസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തത് കാണാൻ സാധിക്കുന്നതാണ്. ലാംഗ്വേജ് ടെസ്റ്റ് ഉണ്ട്, ജനറൽ അവയർനെസ് ഉണ്ട്, പിന്നെ ന്യൂമെറിക്കൽ എബിലിറ്റി, ന്യൂമെറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് അങ്ങനെയുള്ളതുണ്ട്. പിന്നെ സിമ്പിൾ റീസണിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതുപോലെ തന്നെ പാർട്ട് 2 എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്, നോളജ് ഓഫ് അത് നിങ്ങളുടെ ട്രേഡുമായിട്ട് ബന്ധപ്പെട്ടതാണ്, മെഡിസിൻ ആൻഡ് ദയർ യൂസ്, അതിൻ്റെ നോളജ് ടെസ്റ്റ് ചെയ്യുന്ന എക്സാം ഉണ്ടാവും. അതുപോലെ തന്നെ രണ്ടാമത്തെ പാർട്ടിലാണ്, പിന്നെ നോളജ് ഓഫ് ഇൻസ്ട്രുമെൻ്റ് ആൻഡ് ദയർ യൂസ്, അതായത് ഈ ഒരു ഫീൽഡിലുള്ള വെറ്റിനറി ഫീൽഡിലുള്ള ഈ സംഭവങ്ങളൊക്കെ യൂസ് ചെയ്യുന്നതാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. പിന്നെ ജനറൽ നോളജ് ആ ഒരു ഫീൽഡിലുള്ള കാര്യങ്ങളും, പിന്നെ ഡോഗ്സ് അതുപോലെ തന്നെ ക്യാമൽസ് ഹോഴ്സ് അതിൻ്റെയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് നിങ്ങൾക്ക് ഇവിടെ നോക്കി മനസ്സിലാക്കാം. ഇവിടെ ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ ഹിന്ദിയും ഇംഗ്ലീഷും രണ്ടിലേതെങ്കിലും ഒന്നെടുത്താൽ മതി എന്ന് ശ്രദ്ധിച്ചിരിക്കുക. ദെൻ ഇത്രയധികം കാര്യങ്ങളാണ് അതിൻ്റെ ഫസ്റ്റ് ഫേസിൽ വരുന്നത്. സെക്കൻഡ് ഫേസ് അത് പാസ്സാവുന്നവർക്ക് സെക്കൻഡ് ഫേസ് വരും. സെക്കൻഡ് ഫേസിൽ നിങ്ങൾക്ക് ഫിസിക്കൽ ടെസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക എന്ന് ശ്രദ്ധിച്ചിരിക്കുക. PET എന്തൊക്കെ വരുമെന്ന് നോക്കുകയാണെങ്കിൽ പുരുഷന്മാർക്ക് 1600 മീറ്റർ ഓടി തീർത്താൻ 7 മിനിറ്റ് നൽകപ്പെടും, വനിതകൾക്ക് 800 മീറ്റർ ഓട്ടം ഏകദേശം 5 മിനിറ്റിൽ ഓടി തീർത്തണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ലോങ് ജമ്പ് പറയുന്നുണ്ട്, പുരുഷന്മാർക്ക് 11 ഫീറ്റാണ് പറഞ്ഞിട്ടുള്ളത്, 3 ചാൻസ് വരും, അതിലേതെങ്കിലും ഒന്നിൽ കംപ്ലീറ്റ് ചെയ്താൽ മതി. വനിതകൾക്ക് 8 ഫീറ്റാണ് പറഞ്ഞിട്ടുള്ളത്, അത് 3 ചാൻസ് വരും, അതിലേതെങ്കിലും ഒന്നിൽ കംപ്ലീറ്റ് ചെയ്താൽ മതി. ഹൈ ജമ്പ് ഉണ്ട് 3.5 ഫീറ്റ്, പുരുഷന്മാർക്ക് 3 ചാൻസിൽ ഒന്നിൽ കംപ്ലീറ്റ് ചെയ്താൽ മതി. അതുപോലെ തന്നെ വനിതകൾക്ക് 2.5 ഫീറ്റ്, 3 ചാൻസ് തരും ഹൈ ജമ്പിന് എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ, പിന്നെ മെഡിക്കൽ എക്സാമിനേഷൻ, പിന്നെ മെരിറ്റ് ലിസ്റ്റ് ഇട്ട് അങ്ങനെയാണ് ഉദ്യോഗാർത്ഥികളെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ അപേക്ഷ 19/5/2024 തുടങ്ങി. ഏകദേശം നിങ്ങൾക്ക് അപേക്ഷിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 17/6/2024 വരെ ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. അപേക്ഷിക്കുമ്പോൾ 100 രൂപ അപേക്ഷാ ഫീസ് ഉണ്ട്. വുമൺസ് അതുപോലെ തന്നെ SC ST വിഭാഗത്തിൽപ്പെടുന്ന പുരുഷന്മാർ ഇവരൊന്നും അപേക്ഷാ ഫീസ് അടയ്ക്കേണ്ട, വനിതകളും അപേക്ഷാ ഫീസ് അടയ്ക്കേണ്ട. അപ്പോൾ ഇത്രയധികം കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറയാനുള്ളത്. പിന്നെ ഇതിൻ്റെ എക്സാം സെൻറ്റർ നമുക്ക് അടുത്തായിട്ട് വരുന്നത് നമ്മുടെ ബാംഗ്ലൂർ ആയിരിക്കുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. കർണാടകത്തിലുള്ള ബാംഗ്ലൂരാണ് നമുക്ക് ഒരു എക്സാം സെൻറ്റർ ഉള്ളത്, കേരളത്തിലില്ല എന്നും കൂടി പ്രത്യേകം ഓർത്തിരിക്കുക. അപ്പോൾ യോഗ്യതയുള്ള താല്പര്യമുള്ള സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്തു